എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു പെക്കാഹോളിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ടയുടെ ആഫ്രിക്ക ടീമാണ്. ആഫ്രിക്കറ്റിനെ പരിചയപ്പെടുമ്പോൾ എന്തായാലും അതിൻ്റെ ഹിസ്റ്ററി കൂടെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. കുറച്ച് വർക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഡെക്കർ റാലി എന്ന റാലിയുണ്ട്, വേൾഡിലെ വൺ ഓഫ് ദി ടഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് റാലിയാണ്. ഹോണ്ടയ്ക്ക് നേരത്തെ ഒരു മോഡൽ ഉണ്ടായിരുന്നു, NXR750 എന്നായിരുന്നു ആ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബൈക്കിൻ്റെ പേര്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 4 ഇയേഴ്സ് കപ്പ് അടിച്ച ഒരു മോഡലായതുകൊണ്ട് തന്നെ വൺസ് ഇതൊരു കൊമേഴ്ഷ്യൽ ബൈക്കായിട്ട് ഇറക്കുമ്പോൾ ഒരു രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അതിൻ്റെ തന്നെ മോഡൽ വൺ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്താണ് XRV650 എന്നൊരു മോഡൽ ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ കളർ ചൂസ് ചെയ്തതിന് റെഡ്, ബ്ലൂ, വൈറ്റ് ആണ്. ആ ഡക്കർ റാലിയിൽ വിൻ ചെയ്ത ബൈക്കിൻ്റെ സെയിം കളർ തന്നെയാണ് അവർ ചൂസ് ചെയ്തത്. ഇപ്പോൾ 1988 XRV650 എന്നൊരു മോഡൽ ഇറക്കി, 1990 XRV750 എന്നൊരു മോഡൽ ഇറക്കി. അതിനുശേഷം ചെറിയ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ച് മോഡൽസുകളൊക്കെ വന്നെങ്കിലും 2015 വലിയ മാറ്റങ്ങളോടെ CRF1000L വന്നത്. ഇപ്പം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയും അത് CRF1000L ആണ്. അതിനുശേഷം 2020 CRF1100L ഇറങ്ങിയിരിക്കുന്നത്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക, ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഓണർ നമുക്ക് ആദ്യം വിളിക്കാം. അപ്പം ഇതാണ് റോബിൻ ചേട്ടൻ. ഞങ്ങള് CMMC എന്ന് പറഞ്ഞ ക്ലബ്ബ് നേരത്തെ ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ക്ലബ്ബിലെ മെമ്പേഴ്സ് ആണ് ഞാൻ, അങ്ങനെയാണ് റോബിൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പുള്ളിക്ക് റിക്വസ്റ്റ് അയച്ച് അങ്ങനെ പരിചയപ്പെട്ടിട്ട് എന്നെ ഗ്രൂപ്പിലേക്ക് വന്നു. അങ്ങനെയാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് ഗ്രൂപ്പ്. അതെ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എൻഡ് ഓഫ് ദി സീസൺ ഒക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും റൈഡ് ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാരും
ആക്റ്റീവാണ്. ഇപ്പൊ എന്തായാലും ഇപ്പൊ കഴിയാറായി ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടി എല്ലാം തീർന്നു. പിന്നെ വിന്റർ അടുത്ത് ഈ ആഴ്ച മണി കഴിഞ്ഞാൽ തീർന്നു തോന്നുന്നു. പിന്നെ ടെമ്പറേച്ചർ ലോ ആണ്. അപ്പം എന്തായാലും നമുക്ക് റോബിൻ ചേട്ടനെ കുറിച്ച് റോബിൻ ചേട്ടനോട് തന്നെ ചോദിക്കാം വൺ ഡേ കുറിച്ചുള്ള കാര്യങ്ങൾ, ബാക്കി വിശേഷങ്ങൾ കുറച്ചറിയാവുന്ന ഞാൻ പറഞ്ഞുതരാം. ആയിക്കോട്ടെ റോബിൻ ചേട്ടാ. അപ്പൊ വണ്ടി ഏതാ ഇയറ? വണ്ടി 2018. ഓക്കെ, വണ്ടിയെ കുറിച്ച് കുറച്ചൊന്ന് ബ്രീഫായിട്ട് പറയാമോ? കുറച്ച് ചെറിയ അറിവ് വെച്ച് ഞാൻ പറയാം. 2018 ആണ് മോഡല്. 1000cc മാനുവൽ ആണത്. നാട്ടിലില്ലല്ലോ, നാട്ടിൽ നമുക്ക് 2008 ഇപ്പോഴാണ്, 2020 നാട്ടിലിറങ്ങുമ്പോൾ ഡി സി ടി മോഡൽ മാത്രമാണ്. ഡി സി ടി എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ്, അത് ഓട്ടോമാറ്റിക്. നമ്മുടെ ഓട്ടോമാറ്റിക് കാർ ഒക്കെ പോലെ ഇത് സാധാരണ നമ്മുടെ ബൈക്ക് പോലെ സാധാ ഗിയർ, 6-സ്പീഡ് മാനുവൽ ആണ് വരുന്നത്. 94 bhp ആണ്. പിന്നെ ഇതൊരു ഡ്യുവൽ സ്പോർട്ട് വണ്ടിയാണ്. നമുക്കിത് റോട്ടിലും അതുപോലെ തന്നെ ട്രാക്കിലും ഓടിക്കാൻ അറിയണമെന്ന് ഓടിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്താണ്, നമുക്കിത് 18 ലിറ്റർ ടാങ്കാണ് വരുന്നത് ഏകദേശം. അപ്പം മൈലേജിൻ്റെ കാര്യം പറയാം. ഏകദേശം അത് പലരും ചോദിക്കാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ ഏകദേശം എനിക്കൊരു 18-20 അതാണ് റേഞ്ച്. അത് മാന്യമായി ഓടിക്കുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടി നന്നായി കിട്ടും തോന്നണം. അങ്ങനെയാണ് അതിൻ്റെ കഥ. മെയിൻ്റനൻസ് സർവീസ് ഹോണ്ട ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും വരാൻ വഴിയില്ല. ഞാൻ രണ്ട് സർവീസ് കഴിഞ്ഞു, അത് ഞാൻ തന്നെയാണ് ചെയ്തത്. കാരണം അത് ഇവിടെ കുറച്ച് എക്സ്പെൻസ് ആണ് പുറത്ത് കൊടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ രണ്ട് സർവീസ് ഓയിൽ ചേഞ്ച് ചെയ്യും, ടൈറ്റിങ് ഓയിൽ ഫിൽറ്റർ മാറണം, അങ്ങനത്തെ പരിപാടികളൊക്കെ, അത്രേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഒക്കെ മാനുവലുണ്ട്, ഞാൻ തന്നെയാണ് ചെയ്തത്. അതൊക്കെ മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? മെയിൻ്റനൻസ് കോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു സർവീസിന് അവർക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 200+ tax, ഒരു $225 വരും. നമ്മൾ ഓയിലും ഫിൽറ്ററും വാങ്ങിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ വാങ്ങിച്ച് ഞാൻ $49 ആണല്ലോ. അപ്പോൾ ഏകദേശം നല്ല മാറ്റമുണ്ട്. നമുക്കിത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, രണ്ട് സ്പ്ലെൻഡറിന് ആവശ്യമില്ലല്ലോ. വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൊണ്ടുകൊടുക്കേണ്ടി വരും, കാരണം എനിക്കറിയില്ല. ഇപ്പോൾ എത്ര കിലോമീറ്റർ വണ്ടി ഓടി? വണ്ടി ഞാനിപ്പോൾ ഒരു 7000 kilometer ഓടിയിട്ടുണ്ട്. ലോങ് പോയത് എവിടെ? ലോങ് ഞാൻ പോയത് അൽഗോനിക്കൻ പാർക്കിൽ പോയിരിക്കെ, അതാണ് ഏറ്റവും ഞാൻ ലോങ് പോയത്. അത് അപ്പ് ആൻഡ് ഡൗൺ ഒരു 1200 kilometer ഉണ്ടായിരുന്നു. അത് വൺ സൈഡ് ഒരു 600 kilometer. അത് ഒരു ദിവസം ഓടിച്ചു, പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്നിട്ട് തിരിച്ചു പോകുന്നു. കുറച്ചൊന്ന് കറങ്ങി, ടോട്ടൽ 1200 kilometer. ആ രണ്ടു ദിവസം ഒരു, അതായത് സിംഗിൾ ഡേ ഒരു 600 kilometer കവർ ചെയ്തു. എങ്ങനെയുണ്ട്, കംഫർട്ടായിട്ടൊക്കെ എങ്ങനെയുണ്ട് വണ്ടി? ആ അത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അത്രയും കംഫർട്ടാണ് വണ്ടി എല്ലാം കൊണ്ടും. കാരണം വണ്ടിക്ക് അത്രയും കിലോമീറ്റർ ഓടിയാലും വണ്ടിക്ക് ഒരു ക്ഷീണോ വേറെ പെർഫോമൻസിന് ഒരു മാറ്റവും ഇല്ല. അത് അത്രയും നല്ല ഹൈ പെർഫോമൻസ് ആണ്. പിന്നെ വണ്ടിയുടെ പൊസിഷനും അങ്ങനെയാണ്, സീറ്റിങ്ങൊക്കെ വളരെ, ഹാൻഡിലൊക്കെ നല്ല വൈഡാണ്, സീറ്റിംഗ് പൊസിഷനൊക്കെ നല്ല കംഫർട്ടാണ്. അത്രയും കിലോമീറ്റർ ഓടിച്ചിട്ടും വേറെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും നടു കുഴപ്പമോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, എനിക്കുണ്ടായില്ല. പ്രൊവിൻചാട്ട് ഈ വണ്ടി എടുക്കാനുള്ള കാര്യം എന്താണ്, എന്തുകൊണ്ടാണ് ഈ വണ്ടി പ്രിഫർ ചെയ്യുന്നത്? ഇപ്പം നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുസുക്കിയുടെ വി സ്റ്റോം ഉണ്ട്, BMW GS 1200 ഉണ്ട്, പിന്നെ അതാണ് ഡുക്കാട്ടിയുടെ മൾട്ടിസ്റ്റാർഡേ ഉണ്ട്. ഇതൊന്നും എടുക്കാതെ എന്തുകൊണ്ട് ആഫ്രിക്കറ്റിൽ? അത് പ്രത്യേകിച്ച് എൻ്റെ പ്രത്യേകിച്ച് വ്യത്യസ്തമായിരിക്കും തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ചോയ്സ് ഇതല്ലായിരുന്നു. എൻ്റെ ചോയ്സ് XR650 എന്ന് പറഞ്ഞൊരു XR650L ഹോണ്ടയുടെ ഒരു വണ്ടി. ഇതിന് മുമ്പത്തെ മോഡൽ അറൗണ്ട് ഒരു, ഇതിന് മുമ്പത്തെ മോഡൽ ഒന്നും പറയാൻ പറ്റത്തില്ല, അതൊരു 98 തൊട്ടോ അങ്ങനെ 80s അങ്ങനെ പ്രൊഡക്ഷനുള്ള വണ്ടിയായിരുന്നു. അത് ഞാൻ വാങ്ങിക്കാൻ ചെന്നപ്പോൾ ലൈസൻസ് എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ലൈസൻസ് ഒക്കെ എടുത്ത് ചെന്നപ്പോൾ കുറച്ചധികം സമയം പോയി, ഒരു ഏകദേശം ഒരു 8 മാസത്തോളം ലാഗ് ഉണ്ടായിരുന്നു. കാരണം വിൻ്ററിൻ്റെ സീസണിലായിരുന്നു ഞാൻ ലൈസൻസ് എടുക്കാൻ പോയത്. പക്ഷെ അന്നേരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ആ സീസൺ ക്ലോസ് അതായതുകൊണ്ട് ക്ലോസ് ആയിരുന്നു. അങ്ങനെ പിന്നത്തെ മെയ്യിൽ ഞാൻ ലൈസൻസ് എടുക്കാൻ പോയി. ലൈസൻസ് ഒക്കെ ആയിട്ട് പിന്നെ ഷോറൂമിൽ ചെന്നപ്പോൾ ആ വണ്ടി പ്രൊഡക്ഷൻ നിർത്തിയവർ. അത് കാനഡയിൽ ഒരു ഷോറൂമിൽ പോലും ഒരു വണ്ടി പോലും ഇല്ല, എല്ലാം സോൾഡ് ഔട്ടായി. പിന്നെ ഞാൻ യൂസ്ഡ് വാങ്ങിക്കാൻ നോക്കി, നോക്കിയപ്പോൾ പുതിയതിൻ്റെ അത്രയും തന്നെ വില യൂസ്ഡിനുണ്ട്. അപ്പോൾ ഒരു മാനസിക സംതൃപ്തി കുറവ്. അപ്പോൾ പിന്നെ അത് മേടിച്ചില്ല. അങ്ങനെ പിന്നത്തെ ഒരു ചോയ്സ് ഞാൻ നോക്കി, സത്യത്തിൽ എനിക്ക് ആ ചെറിയ വണ്ടി ആയിരുന്നു ഇതിന്, അത് 650cc ഉള്ളൂ. അങ്ങനെ പിന്നത്തെ ഒരു ചോയ്സ് എന്ന് നോക്കിപ്പോയി ചെന്ന് അവസാനിച്ചത് ഇതിലാണ്. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഹോണ്ടയിനോട് എനിക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. പിന്നത്തെ കാര്യം ഈ വണ്ടിയുടെ ഒരു, ഒന്ന് ക്യൂട്ടാണ്, കുറച്ച് സ്ലിമ്മാണ്, ബാക്കിയുള്ള കമ്പാരിറ്റീവ്ലി മറ്റേ വണ്ടികളെക്കാട്ടിലും കുറച്ച് സ്ലിമ്മാണ് ഈ വണ്ടി. ഹാൻഡ്ലിങ് ഭയങ്കര കംഫർട്ടാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു, ഞാൻ കുറ്റം പറയുന്നതല്ല, വേറെ വണ്ടികൾ എനിക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഇത്രയും കംഫർട്ടായിട്ടുള്ള ഒരു വണ്ടി വേറെ ഒതുങ്ങിയ വണ്ടി ഇല്ല. കാരണം ഇത്
കാണുമ്പോൾ വലിയ വണ്ടിയാണ്, പക്ഷേ ഇത് മേടിക്കുമ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്ക ടിന്നിൻ്റെ ഒരു റിവ്യൂ മാത്രം, റിവ്യൂകൾ മാത്രം ഞാൻ നോക്കി ഇട്ടാണ് ഞാൻ വണ്ടി മേടിച്ചത്. പിന്നെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് പോലും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന ആഫ്രിക്ക ടിന്ന് ഇതുതന്നെയാണ്. ഇതിനു വേണ്ടി ഞാൻ ആഫ്രിക്ക ടിന്ന് ഓടിച്ചിട്ടില്ല. ഞാൻ റിവ്യൂ ഒക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ഒരു ലുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത്. അങ്ങനെ വണ്ടി വാങ്ങിച്ച് വാങ്ങിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ വണ്ടിയല്ലേ എന്നൊരു ജോബ് ചോദിച്ചാൽ ഒരു വലിയ വണ്ടിയിൽ ഇതെങ്ങനെ ഓടിക്കും ഒരു അത് എനിക്കുണ്ടായിരുന്നു. പക്ഷേ വണ്ടി മേടിച്ച് ജസ്റ്റ് ഒന്ന് റോഡിലേക്ക് ഇറക്കി, പിന്നെ സാധാരണ ഒരു RX100 നമ്മളിങ്ങനെ ഓടിക്കുക. അത്രയും ഒരു ലൈറ്ററാണ് വണ്ടി, അത്രയും ലൈറ്റാണ്. അതായത് കാല് കുത്തി തിരിക്കുക, നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ ഒത്തിരി പാടുണ്ട്, കാലെത്താം എത്താൻ ബുദ്ധിമുട്ടുള്ളൂ. ഉണ്ടായത് വേറെ വെയിറ്റോ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ ഒരു ചെറിയ ബൈക്ക് ഉപയോഗിക്കുന്ന അത്രയും ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഞാനും ആദ്യം ഓടിച്ചപ്പോൾ എനിക്കൊരു പേടിയാണ്, ദൈവമേ കാലെത്തും. നല്ല ഹൈറ്റ് ഉണ്ട്, മീൻസ് 34 ഇഞ്ച് ആണ് ഇതിന്റെ ഹൈറ്റ്. ഇത് ഒരു സ്റ്റെപ്പ് കൂടി താഴ്ത്തിക്കാക്കാം. എനിക്ക് ഞാൻ കയറി ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു കാലൊരു സൈഡ് എത്തുന്നുള്ളൂ. അപ്പം തന്നെ എനിക്കൊരു പേടി. എന്തായാലും ഫസ്റ്റ് ടൈം നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോഴാണ്, നമ്മൾ ഫസ്റ്റ് മീറ്റപ്പിൻ്റെ ഒക്കെ വീഡിയോ എടുത്തപ്പോഴാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി, കുഴപ്പമില്ല. അപ്പം ഞാൻ അന്നേ ചോദിച്ചു, ചേട്ടാ ഈ ഹൈറ്റില്ലാത്ത ഞാനൊക്കെ ഇതൊക്കെ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമില്ല, ആയത്തേൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ അങ്ങ് റെഡി ആയിക്കോളും എന്നാണ് പറയുന്നത്. അപ്പോൾ ചേട്ടാ നമുക്ക് വണ്ടിയുടെ ഓരോ എലമെൻസ് ആയിട്ട് പരിചയപ്പെടാം. ആ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഡിസ്ക് തന്നെ തുടങ്ങാം. ആയിക്കോട്ടെ. ഡ്യുവൽ ചാനൽ ABS ഉള്ള ഡിസ്കാണ് ഫ്രണ്ടിൽ വരുന്നത്, ബാക്കിലും ഡിസ്കാണ്. ഫ്രണ്ടിൽ പക്ഷേ നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. പുറകിലത്തെ ABS നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും, അതിനിവിടെ സ്വിച്ച് ഉണ്ട്. നമുക്ക് ഓഫ് റോഡൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്രണ്ട് ഫുൾ ടൈം ABS ആണ്. പിന്നെ ഷോക്ക് അപ് സൈഡ് ഡൗൺ ഷോക്കാണ്. നമുക്കത് നമുക്ക് നമ്മുടെ എന്താ പറയുക, ടെറൈൻ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് ഷോക്ക് മോണോ ഷോക്കാണ് വരുന്നത്, അതും നമുക്ക് അഡ്ജസ്റ്റബിൾ ഷോക്കാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, കാരണം എനിക്കിത് ഈ പൊസിഷൻ കംഫർട്ട് ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എഞ്ചിൻ വരുന്നത് 1000 cc ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആണ് വരുന്നത്. പിന്നെ എക്സോസ്റ്റൊക്കെ സ്റ്റോക്കാണ്. ഞാൻ വണ്ടിയുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ആകെ ആ ഫോൺ വെക്കാനുള്ളൊരു മൗണ്ട് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഏത് വണ്ടി വാങ്ങിച്ചാലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, കാരണം ഐ ആം ഹാപ്പി. പിന്നെ നമുക്ക് ബോക്സ് വെക്കാനുള്ള അതിൻ്റെയൊക്കെ ഇത് ഇത് പാനിയേഴ്സ് വെക്കാനുള്ളതാണ് ഇത് രണ്ട് സൈഡും. പിന്നെ മുകളിലും വെക്കാം ബോക്സ് വെക്കാം. അത് വണ്ടിയുടെ ഭംഗി കുറയുന്നു എന്നുള്ള കാരണം കൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. എനിക്കിങ്ങനെ കാണാനാണ് ഇഷ്ടം. പിന്നെ ചെയിൻ വരുന്ന ഓറഞ്ച് സീൽഡ് ചെയിനാണ് വരുന്നത്. പിന്നെ നമ്മുടെ വണ്ടി മാനുവലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ കൺസോളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലാണ് കുറച്ചുകൂടി നമുക്ക് എക്സോസ്റ്റ് നോട്ട് കേൾക്കാം. നമ്മളുടെ ഹാൻഡിൽ ബാറുള്ള സ്വിച്ച് കൺസോൾ വരുന്നത്, ഇത് ലൈറ്റിൻ്റെ. പിന്നെ ഇത് ഇൻഡിക്കേറ്റർ ഹോണ്. ഇത് നമുക്ക് മീറ്ററിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് റീസെറ്റ് ചെയ്യാനും അതുപോലെ ട്രിപ്പ് മീറ്റർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ, സെറ്റ് ചെയ്യാനുള്ള ബട്ടണാണ് അത്. ഇത് പിന്നെ ട്രാക്ഷൻ്റെ സ്വിച്ച്, ഇത് ABS സ്വിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഇത് സ്പീഡോമീറ്റർ കാണിക്കുന്നത്, ഇത് പിന്നെ RPM, ഇത് ടൈം, ടെമ്പറേച്ചർ, ട്രിപ്പ് മീറ്ററും ഓഡോമീറ്ററുമാണത്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് കിൽ സ്വിച്ചാണ്. കിൽ സ്വിച്ച് സ്വിച്ച് തന്നെയാണ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ, സ്റ്റാർട്ട് ബട്ടണും. സിംഗിൾ പ്രസ്സാണ് അത്, ജസ്റ്റ് സെറ്റപ്പ് നിൽക്കുകയാണ്. അപ്പം ചേട്ടാ ഓഫ് റോഡ്, ഇതിന് ഓഫ് റോഡിൻ്റെ കേപ്പബിലിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് ഇതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ ഓഫ് റോഡിന് പറ്റിയ വണ്ടിയാണത്. പക്ഷേ ഓഫ് റോഡിന് പോയി കഴിഞ്ഞാൽ രണ്ട് കാരണമാണുള്ളത്. ഒന്ന്, നമുക്ക് ഈ ടയർ വെച്ച് ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല. ഇത് റോട്ടിലോടിക്കുന്ന ടയറാണ്.
ഓക്കെ. ടയറിൻ്റെ സൈസ് പറയാൻ മറന്നുപോയി. ഇത് 18 inch ടയർ ആണ്, അത് 22 inch ടയർ ആണ് വരുന്നത്. അതിന് തിരിഞ്ഞുപോയി, സോറി, ആ അത് തന്നെ 21 ഉം 18 ഉം. ടയർ മാറണം ശരിക്കും, പക്ഷെ ഞാനത് ടയർ മാറാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടയർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ട്രയലിന് പോവും. അപ്പോൾ വണ്ടിയുടെ പരിപാടി രണ്ട് പ്രാവശ്യം വീണ് കഴിഞ്ഞാൽ ഈ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത ഒരു ഡ്രീം പ്രൊജക്റ്റ് അടുത്തൊരു ഡയറക്റ്റ് ബൈക്കാണ്, അത് നെക്സ്റ്റ് ഇയർ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അതാണ്. പിന്നെ നമുക്ക് ചെറിയ ട്രയൽ പോലെ നോക്കാം, കാരണം എന്താ വെച്ചാൽ ഈ ടയർ വെച്ചിട്ട് അത് പ്രാക്ടിക്കൽ അല്ല, എന്നാലും നമുക്ക് ജസ്റ്റ് നോക്കാം. ചെറിയ ആളുമ്പോൾ അടിച്ച് നോക്കാം. അതെ. അപ്പോൾ അടുത്ത സീസണിൽ നമ്മുടെ ക്ലബിലേക്ക് 3-4 ഡേർട്ട് ബൈക്ക് വരുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. കാരണം അതെന്താ സംഭവം എന്നുണ്ടെങ്കിൽ, ആദ്യം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് മലയാളികൾ ആരും ബൈക്കുള്ളവരും എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ. കാരണം ഞാൻ നയാഗ്രയിലാണ്, നയാഗ്രയിൽ വേറെ ആർക്കും. നമ്മളുള്ള സ്ഥലം പറയാൻ മറന്നുപോയി. ഇത് നയാഗ്രൗണ്ട് ലേക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇപ്പം അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ആരും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഈ ക്ലബ്ബ് യൂട്യൂബിൽ ജോബുവിൻ്റെ ചാനൽ കണ്ടിട്ടാണ്, യൂട്യൂബിൽ കണ്ട് പിന്നെ അങ്ങനെ ജോബുവിനെ കോൺടാക്ട് ചെയ്തു. ഇപ്പം ഞങ്ങൾ അത്യാവശ്യം പിന്നെ അവിടെ ഞങ്ങളുടെ ആക്റ്റീവ് ആയി എന്ന് പറയാം. അത്യാവശ്യം അതും നല്ല പ്രൊഫഷണൽ റൈഡേഴ്സ്, നല്ല എണ്ണം പറഞ്ഞ വണ്ടികളൊക്കെ ഉണ്ട്. നല്ല ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും ഇത്രയും പ്രതീക്ഷ, നമ്മൾ തന്നെ ഇത്രയും പ്രതീക്ഷയില്ല ഇങ്ങനെ ആൾക്കാർ ആക്റ്റീവായിട്ട് വരും. ഇത് എല്ലാ ആഴ്ചയിലും റൈഡ് വരെ പ്ലാൻ, എല്ലാ ആഴ്ചയിലും റൈഡ് ഉണ്ട്. അതും നല്ല നന്നായി നല്ല രീതിയിൽ പ്ലാൻ ചെയ്താണ് എല്ലാ പരിപാടിയും നടക്കുന്നത്, ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ 18 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെയുള്ള റൈഡേഴ്സ് ഉണ്ട്. നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ മതി അതിനകത്ത്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. പക്ഷേ ഗ്രൂപ്പ് റൈഡിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എനിക്കിവിടുന്ന് 158 kilometers ഉണ്ട് അവിടെ. കാരണം ഞാൻ മാത്രമേ അത്രയും ദൂരം എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറ്റാവുന്ന സമയത്തൊക്കെ ഞാൻ പോകാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ റോബിൻ ചേട്ടനെ കാണാൻ ഇന്ന് ഇങ്ങോട്ട് പോയിരുന്നു. പുള്ളി പറഞ്ഞു നമുക്ക് ഇവിടെ വന്ന് അടിപൊളി സ്ഥലമാണ്. ഞാൻ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും റോബിൻ ചേട്ടൻ ഇന്ന് കുറേ സ്ഥലങ്ങൾ എന്നെ കൊണ്ട് കാണിച്ചു. ഈ നേരെ അക്കരെ കാണുന്ന മല USA ആണ്. ഇതിനിടയ്ക്ക് ഒരു ലേക്ക് പോകുന്നുണ്ട്. ആ ഒരു അവിടെ അത് തന്നെ ഇവിടെ ഒരു ലേക്കുണ്ട്, ഞാനത് വീഡിയോ കാണിക്കാം. എന്നാലും സ്ഥലം അടിപൊളി സ്ഥലമാണ്. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പം നിങ്ങളത് കണ്ടു നോക്കുക.
പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കാണ് റോബിൻ ചേട്ടന് ഇവിടെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞത്. വേറൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി ഞാൻ ആദ്യം കണ്ടപ്പം നമ്മുടെ കുരിശടി, നാട്ടിലൊക്കെ കുരിശും തൊട്ടി അങ്ങനത്തെ ഒരു കുരിശടി പോലാണെന്ന് വിചാരിച്ചത്. പക്ഷേ അല്ല, ഇത് ഗിന്നസ് റെക്കോർഡിലും വന്നിട്ടുള്ളതാണ്, ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി എന്നറിയപ്പെടുന്നത്. ഇത് ലിവിങ് വാട്ടർ വേ സൈഡ് ചാപ്പൽ ഇപ്പോൾ കാണിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. നല്ല കാറ്റുമുണ്ട്, അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല. പള്ളിക്കകം കാണുന്നു. ആറ് പേർക്ക് ഇരിക്കാമെന്ന് തോന്നുന്നു. അഞ്ച് ആറ് മാക്സിമം. നയൻറ്റീൻ 1964 ശരിക്കും ഈ പള്ളി പണിഞ്ഞിരുന്നത്. പക്ഷെ നേരത്തെ ഇവിടെ അല്ലായിരുന്നു, നേരത്തെ കറക്റ്റ് എവിടെയാന്ന് എനിക്ക് അറിയത്തില്ല. 2012 ഇങ്ങോട്ട് ഇത് മൂവ് ചെയ്ത് മാറ്റിയത്. എന്നാലും കൊള്ളാം, അടിപൊളിയായിട്ടുള്ളൂ. ഞാനും ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ സംഭവം കാണാനൊക്കെ പറ്റുമെന്ന്. ഗിന്നസ് റെക്കോർഡിലെ ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയൊക്കെ കാണാൻ പറ്റുമെന്ന്, അടിപൊളി എന്തായാലും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. റോബിൻ ചേട്ടൻ നല്ല തിരക്കുള്ളൊരാളാണ്. സംഭവം ആളിങ്ങനെ സിമ്പിളായിട്ടൊക്കെ നിൽക്കുന്നുള്ള ആള്, സിമ്പതുള്ള നല്ല തിരക്കാണ്. ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോണിൽ എടുക്കണം, ആ ഒരു സമയത്ത് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. പക്ഷേ തിരക്ക്, ഫോണിൽ എടുത്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കുറച്ചുകൂടെ ഒക്കെ നല്ല രസമായിരുന്നു കാണാൻ, നല്ല ഇലയൊക്കെ നിൽക്കുന്നു. എല്ലാം കരിഞ്ഞ്, എന്തായാലും എല്ലാം എല്ലാം ആയിക്കോട്ടെ. എന്തായാലും റോബിൻ ചേട്ടൻ നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, വളരെ സന്തോഷം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ ബൈ.